ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ കറിയാണ് കേട്ടോ, ചോറിലേക്ക് കുഴച്ച് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചേമ്പ് കറിയാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് ചൊറിയുന്ന ടൈപ്പ് ചെറിയ ചേമ്പാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് ഗ്ലൗസ് ഇട്ടിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചേമ്പിൻ്റെ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറിയ കുക്കറായതുകൊണ്ടാണ് 2 വിസിൽ വേണ്ടി വന്നത്. വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറി പുളി ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചേമ്പ് ഇപ്പോൾ വേവിച്ചെടുത്ത ഒരു വെള്ളത്തോടു കൂടി ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 പിടിയോളം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി നമുക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തോടു കൂടി ആ കുടമ്പുളി ആ ഒരു ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൊറിയുന്ന ചേമ്പായതുകൊണ്ട് തന്നെ ഇതിലേക്ക് പുളി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചൊറിച്ചിലൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക്, ചെറിയ ഉള്ളി, ഒരു വറ്റൽ മുളക്, അല്പം കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കറി നല്ല കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ജസ്റ്റ് ഒന്ന് തവി വെച്ച് ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ആ ഒരു കടുക് വറുത്തതിൻ്റെ സ്മെല്ലൊക്കെ കറിക്കകത്ത് പിടിച്ചോളും. ചോറിലേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്.